अनुष्ठाय ब्रह्मचर्यं गार्हस्थ्यं च यथा विधि सदारो यस्त्यजेत् देहं प्राज्ञोऽयं ऋषिरिष्यते। ബ്രഹ്മചര്യം, ബ്രഹ്മചര്യത്തെ അനുഷ്ഠായ അനുഷ്ഠിച്ചിട്ട് സദാരാഹ ഭാര്യായുക്തനായ യഹ യാതൊരുവൻ യഥാവിധി വിധിയനുസരിച്ച് ഗാർഹസ്ഥ്യം ച ഗൃഹസ്ഥാശ്രമത്തെയും അനുഷ്ഠിച്ച് ദേഹം ത്യജേത് ശരീരുപേക്ഷിക്കുന്നുവോ അയം പ്രാജ്ഞ ഇങ്ങനെയുള്ള ബുദ്ധിമാനാണ് ഋഷി എന്ന് ഇഷ്യതെ പറയപ്പെടുന്നത്. ഗാർഹസ്ഥ്യ ജീവിതത്തിൽ നമ്മൾ ബ്രഹ്മചര്യം യഥാവിധി അനുഷ്ഠിച്ചിട്ട് ഗുരുവിന്റെ അടുത്തുപോയി ഗുരുകുലവാസം അനുഷ്ഠിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഗാർഹസ്ഥ്യം അനുഷ്ഠിച്ചിട്ട് അതിനുശേഷം 60 വയസ്സിന് ശേഷം ഭാര്യയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെയും കൂടിയിട്ട് സന്യാസത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഭാര്യയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യും? ഭാര്യയും സന്യസിക്കണം. രണ്ടുപേരും സമഭാവനയോടുകൂടിയിട്ട് ഒരേപോലെ സന്യാസ മനസ്സിനെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ലോകത്ത് പൂർണ്ണ സന്യാസികളായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഈ ജന്മത്തിൽ തന്നെ മുക്തി ഉണ്ടാകും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. 60 വയസ്സിന് ശേഷം സന്യസിച്ചതുകൊണ്ട് മുക്തി ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ മുക്തി ഉണ്ടാകണമെങ്കിൽ ഈശ്വരകൃപ ഉണ്ടായിരിക്കണം. അവരെ ഋഷി എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് യഥാവിധി ഈ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് സന്യസിക്കുമ്പോൾ ഋഷി എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഉൾക്കാഴ്ചയുള്ളവൻ എന്നാണ് അർത്ഥം. ഇവിടെ മുനി എന്നും പറയുന്നു. നമുക്ക് ഗാർഹസ്ഥ്യം സ്വീകരിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സന്യാസി എന്ന പേരിന് അർഹതയില്ല എന്ന് കരുതരുത്, അല്ലെങ്കിൽ മുനി എന്ന പേരിന് അർഹതയില്ല എന്ന് കരുതരുത്, ഋഷി എന്ന പേരിന് അർഹതയില്ല എന്ന് കരുതരുത്. പക്ഷെ 60 വയസ്സിന് ശേഷം നാം സന്യാസം സ്വീകരിച്ച് സന്യാസധർമ്മം അനുഷ്ഠിച്ച് ലോകസേവനം ചെയ്യുകയാണെങ്കിൽ നാമും എങ്ങനെയാണ് ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരു വ്യക്തി മുനിയായിരിക്കുന്നത്, അതേ ഗണനയിൽ തന്നെ പെടുന്ന, അതേ കാറ്റഗറിയിൽ തന്നെ പെടുന്ന ഒരു മുനിയായി ഋഷിയായി നമ്മളും പ്രകാശിക്കും. അപ്പൊ നമ്മുടെ ജീവിതവും ധന്യമായിട്ട് തീരും. എപ്പോഴും എപ്പോഴും കുടുംബം 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 എന്ന് പറഞ്ഞ് ഇരിക്കരുത്. കാരണം മക്കൾ അവരുടെ കുടുംബം ഉണ്ടാക്കി കഴിഞ്ഞു, അവരുടെ കുടുംബത്തിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ വീണ്ടും കുടുംബത്തിന്റെ ലോകത്തിലേക്ക് കുടുങ്ങാതെ മനസ്സിൽ നിന്ന് അത്തരം ചിന്തകളെല്ലാം കഴിഞ്ഞ് എന്തിനാ ഈ ഭൂമുഖത്ത് വന്നത്, ആ ഉദ്ദേശവും ലക്ഷ്യവും നേടിയെടുക്കാൻ ശ്രമിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യം. അപ്പൊ അതിനും സൗകര്യങ്ങളുണ്ട് നമുക്ക്. നിയമങ്ങളും ധർമ്മശാസ്ത്രങ്ങളൊക്കെ മനുഷ്യർക്ക് ഒരുപാട് അനുകൂലമായ രീതിയിലാണ്. മനുഷ്യന് സന്തോഷവും സുഖവും ഈ ലോകത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ധർമ്മശാസ്ത്രവും നല്ലവണ്ണം മനുഷ്യന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്.